രാജസ്ഥാനിൽ സുന്ദരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു റായ്പൂർ. ഇവിടെയുള്ള എല്ലാവരും വളരെ അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നു, ഒരേ ഒരു മടിയനൊഴികെ. ഈ കർഷകന്റെ പേര് രൂപ എന്നായിരുന്നു. രൂപയ്ക്ക് വളരെ വിശാലമായ ഫലപുഷ്ടിയായ ഒരു വയലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും വിളഞ്ഞില്ല, കാരണം രൂപ അതിൽ കൃഷി ചെയ്തിരുന്നില്ല. അയാൾ ദിവസവും വീട്ടിൽ നിന്ന് വയലിലേക്ക് പോകും, എന്നിട്ട് വയലിൽ ചെന്നിരുന്ന് ഉറങ്ങും. രൂപയുടെ വീട്ടിലെ സ്ഥിതി ദിവസം ചെല്ലുംതോറും മോശമായിക്കൊണ്ടിരുന്നു. രൂപയുടെ ഭാര്യ ലീലയ്ക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരുന്നു, കാരണം വീട്ടിലെ ധനവും ധാന്യവും എല്ലാം തീർന്നുകൊണ്ടിരുന്നു. ഇനി മുതൽ വയലിൽ രൂപയുടെ കൂടെ താനും പോകുമെന്ന് ലീല നിശ്ചയിച്ചു. അടുത്ത ദിവസം രാവിലെ രൂപ വയലിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ലീല അവിടെ എത്തി. ഇന്നു മുതൽ ഞാനും നിങ്ങളോടൊപ്പം വയലിലേക്ക് വരാം. തന്റെ കള്ളം പിടിക്കപ്പെട്ടു എന്ന് രൂപയ്ക്ക് മനസ്സിലായി. രണ്ടുപേരും വയലിലെത്തി. ഒഴിഞ്ഞു കിടക്കുന്ന വയൽ കണ്ട് ലീല അത്ഭുതപ്പെട്ടു. രൂപ ദിവസം മുഴുവനും വയലിൽ എന്താണ് ചെയ്തിരുന്നത് എന്ന് അവൾ ചിന്തിച്ചു. അവൾ ഭർത്താവിന്റെ നേരെ കോപത്തോടെ നോക്കി, പിന്നീട് അങ്ങുമിങ്ങുമെല്ലാം നോക്കി. എന്നിട്ട് ഭർത്താവിനെ അധ്വാനശീലനാക്കേണ്ടത് തന്റെ കടമയാണെന്ന് അവൾ തീരുമാനിച്ചു. എന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ അവൾ ഒരു പിക്കാസ് കൊടുത്തു, എന്നിട്ട് വയലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. രൂപ വയലെല്ലാം കിളച്ചു, ലീല വിത്തുകൾ വിതറാൻ തുടങ്ങി. വൈകുന്നേരം വരെ രണ്ടുപേരും അധ്വാനിച്ചു. അടുത്ത ദിവസവും ഇതുതന്നെ ആവർത്തിക്കപ്പെട്ടു. അപ്പോൾ ഒരു സന്യാസി അവിടെ എത്തി. സന്യാസിയെ കണ്ടപ്പോൾ ലീല അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. പിന്നെ രൂപ കഴിക്കാൻ കൊണ്ടുവന്ന ആഹാരം സന്യാസിക്ക് കൊടുത്തു. ഈ ദമ്പതികളുടെ പരിചരണത്തിൽ സംതൃപ്തനായി സന്യാസി പറഞ്ഞു, നിങ്ങളുടെ പരിചരണത്തിൽ ഞാൻ സംതൃപ്തനാണ്. ചോദിക്കൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ലീല രൂപയുടെ നേരെ നോക്കി. അപ്പോൾ രൂപയ്ക്കൊരു യുക്തി തോന്നി. താങ്കൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കാനായി ഒരു സേവകനെ തന്നാലും അവൻ ഞങ്ങളുടെ എല്ലാ ജോലികളും ചെയ്യണം. ലീലയ്ക്കിതൊട്ടും ഇഷ്ടപ്പെട്ടില്ല, എന്നാലും അവൾ മൗനം പാലിച്ചു. ശരി, നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം അതാണെങ്കിൽ അതുതന്നെ നടക്കും. പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം, നിങ്ങൾ അവന് ഒരുപാട് ജോലി കൊടുക്കണം. ആ സേവകൻ എപ്പോഴും ജോലി തിരക്കിലായിരിക്കണം. അതെ അതെ, ഞങ്ങൾക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. താങ്കൾ ഞങ്ങൾക്ക് ഒരു സേവകനെ തരുകയാണെങ്കിൽ. തഥാസ്തു. സന്യാസി കമണ്ഡലത്തിൽ നിന്നും വെള്ളം തെളിച്ച ഉടനെ ഒരു ഭീകര രാക്ഷസൻ പ്രത്യക്ഷനായി. എനിക്ക് ജോലി തന്നാലും യജമാനനെ, ഇല്ലെങ്കിൽ ഞാൻ താങ്കളെ ഭക്ഷിക്കും. രൂപയും ലീലയും ഭയന്നുപോയി. ഈ വയല് മുഴുവൻ കിളയ്ക്കണം, എന്നിട്ട് ചാക്കിലുള്ള വിത്ത് വിതയ്ക്കണം. ഞാൻ പുറപ്പെടുന്നു. ഓർമ്മയിരിക്കട്ടെ, ഇവൻ എപ്പോഴും ജോലി കൊടുത്തുകൊണ്ടേയിരിക്കണം. സന്യാസി അവിടെ നിന്നും പുറപ്പെട്ടതിനു ശേഷം കുറച്ചു സമയത്തിനുള്ളിൽ രാക്ഷസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വയലിൽ ഞാൻ വിത്തു വിതച്ചു, എനിക്ക് എന്തെങ്കിലും ജോലി തരണം യജമാനെ, ഇല്ലെങ്കിൽ ഞാൻ താങ്കളെ ഭക്ഷിക്കും. ഇത്ര വേഗമോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവിടെ കുളം വൃത്തിയാക്കുന്ന ജോലി ബാക്കിയുണ്ട്, അതും കൂടി ചെയ്യണം. രാക്ഷസൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. നിങ്ങൾ എന്ത് വരമാണ് ചോദിച്ചത്? ഇവ നിങ്ങളെ ഭക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ എന്നെ പേടിപ്പിക്കുന്നത് എന്തിനാ? സത്യമായിട്ടും ആ രാക്ഷസൻ എന്നെ പിടിച്ച് തിന്നുമോ? അവൻ എന്ത് ജോലി കൊടുത്താലും ഞൊടി നേരത്തിനുള്ളിൽ അവനത് തീർത്ത് എന്നെ ഭക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ അധ്വാനിക്കുന്നതായിരുന്നു. പെട്ടെന്ന് ലീലയ്ക്ക് ഒരു ഉപായം തോന്നി. അവൾ രാക്ഷസൻ തിരിച്ചു വരുന്നതിനായി കാത്തിരുന്നു. രാക്ഷസൻ തിരിച്ചു വന്ന ഉടനെ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ലീല പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഒരു പട്ടിയെ കെട്ടിവെച്ചിട്ടുണ്ട് മോട്ടി, നീ ചെന്ന് അതിന്റെ വാല് നേരെയാക്കാൻ നോക്ക്. രാക്ഷസൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. വൈകുന്നേരമായി, രാക്ഷസൻ തിരിച്ചു വന്നില്ല. രാക്ഷസൻ ഇപ്പോൾ മോത്തിയുടെ വാല് നേരാക്കിയിട്ടുണ്ടാവും. രൂപ പറഞ്ഞത് കേട്ട് ലീല ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ നിഷ്കളങ്കനായ ഭർത്താവേ, ഞാൻ അവന് കൊടുത്തത് ഒരിക്കലും ചെയ്തു തീർക്കാനാവാത്ത ജോലിയാണ്. ഇന്നു മുതൽ നിങ്ങൾ അധ്വാനിച്ച ജോലി ചെയ്യണം, ഇല്ലെങ്കിൽ വീണ്ടും ആ രാക്ഷസൻ നിങ്ങളെ ഭക്ഷിക്കാൻ ഇവിടെ വരും. ഈ ജോലി തീർത്തിട്ട് വേഗം വീട്ടിലേക്ക് വാ, ഒരുപാട് ജോലി തീർക്കാനുണ്ട്. ലീലയുടെ ബുദ്ധി കൊണ്ട് രൂപയുടെ ജീവൻ രക്ഷപ്പെട്ടു. മടി വളരെ അപകടമുള്ളതാണെന്ന് അയാൾക്ക് മനസ്സിലായി. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമെന്നത് ശരിയാണ്. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.